ഹായ്, ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ ഗുണ്ട അക്രമങ്ങൾക്കിടയിൽ ഹെയ്തിക്കാർ അടിസ്ഥാന സാധനങ്ങൾ സുരക്ഷിതമാക്കാൻ പാടുപെടുകയാണ്. ഗവൺമെന്റ് വിരുദ്ധ സംഘങ്ങൾ പോലീസുമായി തെരുവിൽ പോരാടുമ്പോൾ ഉണ്ടാകുന്ന ഭയാനകമായ അക്രമം ദുർബലമായ സമ്പദ്വ്യവസ്ഥയെ തളർത്തുകയും രാജ്യത്തെ ഏറ്റവും ദുർബലരായ പലർക്കും സ്വയം ഭക്ഷണം നൽകുന്നത് അത്യന്തം ദുഷ്കരമാക്കുകയും ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് ജയിലുകളിൽ നിന്ന് 4000 ലധികം തടവുകാരെ മോചിപ്പിച്ച് പോർട്ടോ പ്രിൻസിലൂടെ അക്രമാസക്തരായ സംഘങ്ങൾ അതിന്റെ പ്രധാന വിമാനത്താവളം ആക്രമിക്കുകയും പോലീസ് സ്റ്റേഷനുകൾക്ക് തീയിടുകയും ചെയ്തപ്പോൾ ഹെയ്തിയിലെ ഏറ്റവും ശക്തി കുറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചത്. ആളുകൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. പോർട്ടോ പ്രിൻസിന്റെ ചില ഭാഗങ്ങളിൽ ഭക്ഷണം വളരെ കുറവായതിനാൽ അവർ വേഗത്തിൽ വിറ്റഴിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ അടുത്ത ദിവസം കറുത്ത തക്കാളിയും ചുരുണ്ട ചക്കയും വിറച്ചുകൊണ്ടിരുന്ന ജീൻ ജെറാൾഡ് പറഞ്ഞു. കൂട്ട അക്രമങ്ങൾ തീവ്രമായ സിഇറ്റി സോലയിൽ ചേരിയിൽ താമസിക്കുന്നവരുടെ സ്ഥിതി വളരെ മോശമാണ്. ഞങ്ങൾ ഭയത്തിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്, സിഇറ്റി സോലയിൽ താമസിക്കുന്ന മേരി ആഞ്ചലിക്ക് പറഞ്ഞു. ജോലിക്ക് പോകാനോ ഭക്ഷണം വാങ്ങാനോ ഞങ്ങൾക്ക് വീട് വിട്ടിറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ സ്വന്തം വീടുകളിൽ തടവുകാരാണ്. അക്രമം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും വിനാശകരമായി ബാധിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി. വ്യാപാരം തടസ്സപ്പെട്ടു. ഭക്ഷണവും വെള്ളവും മരുന്നും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സാധനങ്ങളുടെ കടുത്ത ക്ഷാമമാണ് ഫലം. ഹെയ്തിയിലെ സ്ഥിതി മാനുഷിക പ്രതിസന്ധിയാണ്. ഹെയ്തിയിലെ ജനങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്.